അമ്മയുടെ മുട്ടയെടുക്കാൻ പോവുകയാണ്. അവിടെ കടലാമ്പയുടെ മുട്ട കിടപ്പുണ്ട്. നമ്മളെടുത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നടക്കുകയാണ്. ഈ കാണുന്ന ഇത് കണ്ടോ, ഈ പാട് കണ്ടോ, ഇത് തിരികെ ഇറങ്ങിയ പാടാണ്. ഈ പാട് തിരികെ ഇറങ്ങിയ പാടാണ്. ഇതിന്റെ ബാക്കിലെ ഫ്ലിപ്പർ ഇതാണോ, ഇതിങ്ങനെ മൂവ്മെന്റ് കണ്ടോ, ഈ ഒരു സർക്കുലർ മൂവ്മെന്റ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന അത് അതിലേക്ക് തിരിച്ച് കണ്ടിന്യൂ. അപ്പൊ ഈ കൂട്ടിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ റേഡിയസ്, ഈ ഏറിയ പാട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ആമ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കും, വേണ്ട, ഈ തിരിഞ്ഞിട്ടാണ് ഇതുവഴിയാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ തിരിയുന്ന പോയിന്റുകളിലാണ് ശരിക്കും ആമ മുട്ടയിടുന്നത്. അപ്പോൾ ചില കേസുകളിൽ ആമ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തിരിയാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള തിരിയുന്ന സ്ഥലങ്ങളിൽ എല്ലായിടും മുട്ടയിടാവുന്നില്ല, റാൻഡമായിട്ട് അത് പല സ്ഥലങ്ങളിലും ഡിഗ്ഗി കുഴിക്കാറുണ്ട്. അപ്പോൾ ഈ കുഴിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആമ അവിടെ മുട്ടയിടുന്നില്ല. ഇതിന് പറയുന്നത് നമ്മളൊരു കൂടെന്നാണ് പറയുന്നത്. ഇതൊരു നെസ്റ്റാണ് ശരിക്കും. ഈ ഒരു കൂട്ടിൽ മിനിമം 100 മുതൽ 150 മുട്ട വരെയാണ് ഒരു ആമ ഇടുന്നത്. ചില കേസുകളിൽ ഈ 100-ൽ താഴെ ആ എണ്ണം വരാറുണ്ട്. അതിന് കാരണം ആദ്യമായിട്ട് മുട്ടയിടുന്ന ആമകളൊക്കെ എണ്ണം കുറഞ്ഞ രീതിയിൽ വരാറുണ്ടാണ്. ഇപ്പോൾ മുട്ടയിടുന്ന ഇല്ലേ ചേമ്പറിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മളിനി ഇതിൻ്റെ ഇപ്പം നമ്മളിത് കളക്ട് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മളിപ്പോൾ മുട്ട എടുക്കുന്നതിനകത്തിനും ഒരു കാര്യമുണ്ട്. നമ്മൾ മുട്ട എടുക്കുമ്പോൾ മുട്ട ആ ഇരിക്കുന്ന ലെവലിൽ നിന്ന് മാക്സിമം തിരിയാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അത് മുട്ട എടുക്കുന്ന രീതി നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മളിത് മുട്ട കളക്ട് ചെയ്യുന്നു. നമ്മൾ വെപ്രാളം പിടിച്ചൊന്നും മുട്ട കളക്ട് ചെയ്യാറില്ല. വളരെ സാവകാശം മാത്രമേ നമ്മളതിനെ ഷിഫ്റ്റ് ചെയ്തു. കാരണം ആ എണ്ണിക്കോ എണ്ണിക്കോണേ കുഞ്ഞ് എണ്ണണം. കുഞ്ഞെണ്ണു ഇപ്പോഴല്ല എണ്ണം തെറ്റുന്നത്, പിന്നെ അല്ലേടാ. നമ്മൾ ഇത് 2000-3000-4000 കിലോമീറ്ററിലൊക്കെ അതിലും ദൂരം യാത്ര ചെയ്യുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന ജീവിയാണ് കടലാമകൾ. പക്ഷേ എങ്കിലും ഈ ലോകത്ത് അത് എവിടെ പോയാലും പെൺകടലാമകളാണെങ്കിൽ അതിൻ്റെ പ്രജനന കാലമാകുമ്പോൾ തിരികെ നമ്മളുടെ അതായത് ഏത് തീരത്താണോ ജനിച്ചത് ആ തീരത്തേക്ക് തന്നെ മടങ്ങി വരും. അത് കടലാമകളുടെ ഏറ്റവും സവിശേഷമായൊരു സ്വഭാവമാണ്. അതുപോലെ മണ്ണ് നിറഞ്ഞ തീരത്ത് മാത്രമേ കടലാമകൾ മുട്ടയിടാറുള്ളൂ. പക്ഷേ എങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു തീരത്തിൻ്റെ സാഹചര്യം വെച്ചിട്ട് പല സ്ഥലങ്ങളിലും തീരശോഷണം വളരെ ഗുരുതരമാണ്. അപ്പോൾ സംഭവിക്കുന്നത് ഇപ്പം സാധാരണ ഇവിടെ കയറി മുട്ടയിട്ട രാമയാണെങ്കിൽ ഇവിടെ തീരമില്ല എന്നൊരവസ്ഥയാണെങ്കിൽ തൊട്ടടുത്ത തീരത്തേക്ക് അത് മൈഗ്രേറ്റ്. എന്താണ് ഒരെണ്ണം 104, ഒരെണ്ണം 118.